ഹലോ അബി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എന്താണ് മക്കളെ, സുഖമല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചെന്ന് ഓർമ്മയുണ്ടോ മക്കൾക്ക്? സ്കൂളിൽ, കാട്ടിൽ, സ്കൂളിൽ എന്ത് നടക്കുവാണ്? സ്പോർട്സ് നടക്കുക അല്ലേ? സ്പോർട്സ്. അപ്പോൾ അതിലാരൊക്കെയാണ്, നമ്മുടെ സിബാക്കിൽ മത്സരിക്കുന്നത് ആരൊക്കെയാണ് നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? ആരൊക്കെയായിരുന്നു? കെൽബ്. ആരാണ് കെൽബ്? കെൽബ് മത്സരിക്കുന്നുണ്ട്. പിന്നെ ആരാണ്? നമീർ മത്സരിക്കുന്നുണ്ട്. പിന്നെ അർണബ് മത്സരിക്കുന്നുണ്ട്. പിന്നെ ആരാണ്? ലബിയ. മൻ ലബിയ? ലബിയ. എല്ലാവർക്കും ലബിയന് നമ്പർ കിട്ടി. സബ അല്ലേ? അപ്പോൾ നമ്മുടെ അർണബിന് കിട്ടിയത് സിത്ത, നമീറിന് കിട്ടിയത് ഹംസ, കെൽബിന് കിട്ടിയത് അർബ അല്ലേ? അപ്പോൾ ഇവരെല്ലാവരും അവരവരുടെ ട്രാക്കിൽ വന്ന് നിൽക്കും അല്ലേ? ട്രാക്കിലൂടെ അല്ലേ ഓടേണ്ടത്? അപ്പോൾ ഓരോരുത്തരുടെയും ട്രാക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ അല്ലേ? അപ്പോൾ നമ്മൾ അർണബിൻ്റെ ട്രാക്ക് ഏതായിരുന്നു? അർണബിൻ്റെത് ആ സിത്ത അല്ലേ? സിത്ത. അപ്പോൾ അർണബ് എവിടെ വന്ന് നിന്നു? സിത്തിൽ വന്ന് നിന്നു അല്ലേ? പിന്നെയോ കെൽബോ? കെൽബ് അർബ. കെൽബ് എത്രയിലാണ് നിന്നത്? അർബ. എത്രയാണ് മക്കളെ? അർബ. കെൽബ് അർബ. പിന്നെയോ ലബിയോ? ലബിയ് സബ. ലബിയ് സബ. സബയിൽ വന്നു. പിന്നെ ആരാണ്? ഹംസയിൽ നിന്നത് ആരാ? ഹംസയിൽ നിന്നത് നമീർ അല്ലേ? നമീർ ഹംസയിൽ നിന്നു. ഓക്കെ, അങ്ങനെ അവർ ട്രാക്കിലിരുന്ന് ഇങ്ങനെ ഓടാൻ തുടങ്ങി. ഓടാൻ തുടങ്ങിയാൽ നിങ്ങൾ സ്പോർട്സൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? അവരിങ്ങനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും അല്ലേ? വാ വാ, അപ്പ് 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 എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കില്ലേ? അതുപോലെ നമുക്കൊന്ന് അറബിയിൽ പറഞ്ഞു നോക്കാം. എല്ലാവരും ഫാസ്റ്റായിട്ട് വാ, ഫാസ്റ്റായിട്ട് വാ എന്നൊക്കെ പറയില്ലേ? അതുപോലെ നോക്കി, ഇവിടെ എന്താ പറയുന്ന നോക്കി മക്കള്. പാസ്സാറ് പറയണ പോലെ പറയണം. സുർആസുറായ അർണബ്, സുർആസുറായ അർണബ്, സുർആസുറായ അർണബ് അല്ലേ? സ്പീഡിൽ പറയണം. അപ്പോൾ ഇതൊരു പാട്ട് പോലെ നമുക്ക് പാടാം. സുർആസുറായ അർണബ്, സുർആസുറായ ലബിയു. ആരൊക്കെ ഓടുന്നത്? അർണബ് ഓടുന്നുണ്ട്, ലബി ഓടുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആവേശം കൊടുക്കുക. അതുകൊണ്ട് അവർ ഓടുന്നുണ്ടല്ലേ. ആരൊക്കെ ഓടുന്നുണ്ട്? അർണബ്, ലബിയ, കൽബ്, നമീർ അല്ലേ? അപ്പോൾ അർണബിന് വേണ്ടി എല്ലാവരും പാടി, ലബീനു വേണ്ടിയും പാടി. ഇനി ആർക്ക് വേണ്ടിയാണ് നമ്മൾ പാടേണ്ടത്? നമീറിനും കൽബിനും വേണ്ടിയും പാടണ്ടേ? അപ്പം എങ്ങനെ പാടും? സുറായ അർണബ്, സുറായ ലബിയു, സുറായ അർണബ്, സുറായ ലബിയു അല്ലേ? സുറാ. എന്താന്ന് പറഞ്ഞേ? മാഷ അല്ലാ, മബ്രൂഖ് യാ നമീറു അല്ലേ? സുറായാ നമീറു, സുറായ കൽബു. എങ്ങനെയല്ലേ പാടേണ്ടത്? സുറായ കൽബു, അല്ലെങ്കിൽ സുറായാ നമീറു. അങ്ങനെയല്ലേ? സുറായാ കൽബു പാടും. സുറായാ നമീറു, സുറായ കെൽബു അല്ലേ? ഇങ്ങനെ വേറെയും കുറേ മൃഗങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ പാടും? എങ്ങനെ പാടും? ഇവിടെ നിന്ന് വയ്ക്കും. ഇവിടെ ഒരു കിർദ് നിൽക്കുന്നുണ്ട്. കിർദ്, കിർദ് ആരാ മക്കളെ? കിർദ്, കുരങ്ങല്ലേ? അപ്പോൾ കുരങ്ങനെ ഓടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ പാടും? സുറായ കിർദു അല്ലേ? അപ്പോൾ മക്കൾ ഇവിടെ ഇവിടെ അതിൻ്റെ വാക്ക് എഴുതി കൊടുക്കണം കേട്ടോ. നമീറും കൽബും ഇവിടെ എഴുതി കൊടുക്കണം. കൊടുക്കില്ലേ? മാഷാല്ലാ, നല്ല മിടുക്കന്മാരാണല്ലോ, മിടുക്കികളാണല്ലോ കേട്ടോ. അപ്പോൾ ഈ നമീറും കൽബും ഇവിടെ എഴുതി കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആ പാട്ട് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ മക്കള്. ഇൻഷാല്ലാ അതിനുശേഷം നമുക്ക് ഇനി ഒന്ന് കളർ കൊടുത്താലോ? ഈ കളർ കൊടുക്കാനുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സാർ അതിൻ്റെ വീഡിയോ കിട്ടുന്നതാണ് നമ്പേഴ്സ് അല്ലേ. വാഹിദ്, ഇസ്നാനി, സലാസ. സലാസ വരെ നമ്മൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് പഠിച്ചു. ഈ പരീക്ഷയ്ക്ക് ഇനി അടുത്ത പരീക്ഷയ്ക്ക് മുമ്പ് നമ്മൾ ഏത് പഠിക്കണം? അർബ. കം അർബ. എത്രയാണിത്?
അർബാ എന്ന് പറഞ്ഞ് ഉറക്കെ പറയണം കേട്ടോ. അർബാ. പിന്നെയോ ഹംസ, കം ഹംസ, ഹംസ. ഹദ ഔഹാദിഹി സിത്ത, കം സിത്ത. ഇത് സബ, സബ. ആ നമ്പർ നമ്മൾ മുകളിൽ പറഞ്ഞതാണ് അല്ലേ. ഇനി പറയണോ? ദേ സബ, പിന്നെ ഏതാ? സിത്ത. സബ സിത്ത ഹംസ, ഹംസക്കം അഞ്ച്. അർബ, അർബ പറഞ്ഞ് അർബ ഹംസ സിത്ത സബ അല്ലേ. ഇത് നല്ല നല്ല ഭംഗിയിൽ നമുക്ക് നല്ല കളറിൽ കൊടുക്കണം. സാറോട് കൊടുക്കണോ? സാറ് കൊടുത്താൽ ചിലപ്പോൾ ശരിയാവില്ല, മൗസ് കൊണ്ട് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരില്ല. അതുകൊണ്ടാണ് കേട്ടോ, നിങ്ങൾ നന്നായി കളർ കൊടുക്കണം ഇതിൽ. ഏത് വെച്ചിട്ട്? പച്ചക്കളറോ നീലക്കളറോ ഏത് വെച്ച് കളർ വെച്ചും കൊടുക്കാം കേട്ടോ. അതുപോലെ നന്നായി വൃത്തിയായിട്ട് കളർ കൊടുക്കണം കേട്ടോ. ചെയ്യില്ലേ? ഇൻഷാല്ല. അപ്പോൾ കളർ കൊടുക്കുമ്പോൾ പറഞ്ഞ് എഴുതുകയും വേണം. അർബ, അർബ, അർബ എന്ന് പറഞ്ഞ് കളർ കൊടുക്കണം, എന്നാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇൻഷാല്ല. ഓക്കെ, അങ്ങനെ നമ്മൾ കളറ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ നമ്പർ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ, നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്ന് അല്ലേ. ഇവിടെ നമ്പേഴ്സ് ഉണ്ട്, വാഹിദ് ഇസ്നാനി സലാസ അർബ ഹംസ സിത്ത സബ അല്ലേ, ഏഴ് നമ്പറുണ്ട് അല്ലേ. ഇവിടെ എത്ര കൊടുത്തിട്ടുള്ളത്? വാഹിദ്സ് അല്ലേ. അപ്പോൾ ഈ നമ്പറിന് മക്കൾ കളർ കൊടുക്കണം. ഈ വാഹിദ് എത്രയാ? വാഹിദത, ഇതിൽ വാഹിദിൻ്റെ നമ്പർ എത്രയാ? ഏതാണ്? ദേ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലേ. ഏതാ? ഈ വാഹിദ്സ്. നമ്മൾ ഈ വാഹിദിന് കളറിങ്ങനെ കൊടുക്കണം. ഓക്കെ, കണ്ടോ, ഇങ്ങനെ പച്ച കളറാണ് കൊടുക്കേണ്ടത്. സാറിവിടെ മഞ്ഞ കളറ് കൊടുത്ത് നമുക്ക് പച്ച കൊടുക്കാം അല്ലേ. പച്ച കൊടുത്താൽ വരുമോ നോക്കട്ടെ. ആ അതാ വന്നല്ലോ. ഇങ്ങനെ പച്ച കളർ കൊടുക്കുക. ഓക്കെ, വാഹിദ്സ്, വാഹിദ്. ഇപ്പോൾ എണ്ണി നോക്കണം മക്കൾ അല്ലേ. ഇവിടെയോ, ഇവിടെയോ വാഹിദ് ഇസ്നാനി. എന്തുകൊണ്ടാണ്? ഇവിടെ എത്ര ബുക്കുണ്ട്? രണ്ട് പുസ്തകമുണ്ട് അല്ലേ. എന്ന് മാത്രമല്ല, ഇവിടെ ഇസ്നാനി എഴുതിയിട്ടുണ്ട്, ശരിയല്ലേ. അപ്പോൾ ഇസ്നാനി, അപ്പോൾ വാഹിദിനും ഇസ്നാനിനും ഇവിടെ കളർ കൊടുത്തിട്ടുണ്ട്, മനസ്സിലായോ. അപ്പോൾ ഇവിടെ ഒന്നിന് മാത്രം കൊടുത്തു നമ്മൾ, ഇവിടെ രണ്ടെണ്ണത്തിന് കൊടുത്തു. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ കുറച്ച് ആപ്പിൾ അല്ലേ. ഹായ്, സൂപ്പർ ആപ്പിൾ. എത്ര ആപ്പിളുണ്ട്? മൂന്ന് ആപ്പിളുണ്ട് അല്ലേ. മൂന്നിന് നമ്മൾ അർബ ആണോ അല്ലോ, സലാസിയാണോ? സലാസ അല്ലേ, സലാസ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? നമ്മൾ മൂന്നെണ്ണത്തിന് കളർ കൊടുക്കണം. സാറ് ചെയ്യുന്ന പോലെ ഇങ്ങനെ കൊടുക്കണം. പുറത്തൊന്നും പോരുതിട്ടാ, സാറ് മൗസ് കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് പുറത്ത് പോകണേ. ഇങ്ങനെ വൃത്തിയായി കൊടുക്കണം, മനസ്സിലായോ. ഏ ഇത് പോയി, ഏ പോയി അല്ലേ. നമുക്കൊന്നും കൂടി ചെയ്യാം. ദേ സാറ് കൊടുത്തു, ഇവിടെ വീണ്ടും കൊടുത്തു അല്ലേ, പിന്നെ ഇവിടെ വീണ്ടും കൊടുത്തു, ശരിയല്ലേ. മാഷാല്ല. അപ്പം ഇങ്ങനെ മൂന്ന് പച്ച കൊടുക്കണം. പിന്നെയോ, ഇതിലെത്ര പേരുണ്ട്? ഹായ്, ഇവിടെ നല്ല പൂച്ചക്കുട്ടന്മാരിക്കുന്നുണ്ട്. പൂച്ചക്കുട്ടന്മാർ, പൂച്ചക്കുട്ടന്മാർ എത്ര ഉണ്ട്? വാഹിദ് പറയണം. ഇസ്നാനി സലാസ, സലാസ അർബ അല്ലേ, നാലെണ്ണം ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നാല് കറുപ്പ് കൊടുക്കും, നാല് കളർ കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് പച്ച മാത്രമൊന്നുമില്ല കേട്ടോ, വേറെ ഏതും കളറ് കൊടുക്കുക. സാറിവിടെ പറഞ്ഞു എന്നുള്ളൂ പച്ച എന്ന്. ഇനി വേണമെങ്കിൽ നമുക്ക് നീല കൊടുക്കാം, നീല എടുത്ത് കൊടുക്കാം അല്ലേ. അപ്പോൾ അർബ, വാഹിദ് ഇസ്നാനി സലാസ അർബ. മാഷാല്ലാ, മക്കൾ പഠിച്ചില്ലേ. നാലെണ്ണം ഇവിടെ കൊടുക്കണം. ഇവിടെയോ എത്ര പെൻസിലുണ്ട്? പറഞ്ഞു വയ്ക്കേ. വാഹിദ് ഇസ്നാനി സലാസ അർബ ഹംസ, ഹംസ അല്ലേ. അവിടെ എഴുതിയിട്ടുണ്ട് ഹംസാണ്, എഴുതിയിട്ടില്ലേ. അപ്പം നമ്മൾ അഞ്ചെണ്ണത്തിന് ഇവിടെ മഞ്ഞ നിറം കൊടുത്തിട്ടുണ്ട്. സാറ് കൊടുക്കണില്ലേ, ഇനി കൊടുത്തു വെച്ചിട്ടുണ്ട് അല്ലേ.
ഇനി ഇവിടെയോ ബലൂൺ. ഹായ് ബലൂൺ. ബലൂൺ ഇഷ്ടമാണോ മക്കൾക്ക്? അല്ലേ, എത്ര ബലൂൺ ഉണ്ട് നമുക്ക് എണ്ണി നോക്കാം. വാഹിദ് ഇസ്നാനി സലാസ അർബഅ ഖംസ സിത്ത. മാഷാല്ലാ, സിത്ത. ഇവിടെ സിത്ത ആണ് അല്ലേ. അപ്പം നമ്മൾ ആറെണ്ണത്തിന് ഇവിടെ കളർ കൊടുക്കണം അല്ലേ. ഇനി നമുക്ക് ഏത് കളർ കൊടുക്കാം? ഒരു റോസ് കൊടുക്കാം അല്ലേ. റോസ് ദേ സാർ കൊടുക്കുന്നു. കുറച്ചും കൂടി കട്ടിയിൽ കൊടുക്കണം അല്ലേ. റോസ് അത് കളറായിപ്പോയി. നമുക്ക് ഹൈലൈറ്റ് കൊടുക്കണം. ഹൈലൈറ്റ്, ഹൈലൈറ്റിൽ സാർ റോസ് സെലക്ട് ചെയ്യാം. കണ്ടോ, വാഹിദ് ഇസ്നാനി സലാസ അർബഅ ഖംസ സിത്ത. ശരിയല്ലേ? മാഷാല്ലാ. ഇനിയോ, ഇതോ സബഅ. സബഅ സബഅ അല്ലേ, പഴം. പഴം ഇഷ്ടമാണോ? എത്ര പഴമുണ്ട്? ഏഴ് പഴമുണ്ട്. അപ്പോൾ ഈ ഏഴെണ്ണത്തിനും മക്കളൊരു കളർ കൊടുക്കണം. ഇത് ഏഴെണ്ണത്തിനും മക്കളൊരു കളർ കൊടുക്കണം. അപ്പോൾ വാഹിദ് ഇസ്നാനി സലാസ അർബഅ ഖംസ സിത്ത സബഅ. സ്പീഡി പറയണം. പറഞ്ഞ് വാഹിദ് ഇസ്നാനി സലാസ, വാഹിദ് ഇസ്നാനി സലാസ അർബഅ ഖംസ സിത്ത സബഅ. എല്ലാവരും സ്പീഡി പറഞ്ഞു നോക്കൂ. അപ്പോൾ നമ്മുടെ മനസ്സിലത് ഓർമ്മയുണ്ടാകണം. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ അത് എഴുതി പഠിക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നായും വായും. നെമിറിൻ്റെ നായും ലബീൻ്റെ വായും. ലാവും നൂനും, ലാവും നൂനും നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. എങ്ങനെ നൂന എഴുതേണ്ടത്? നൂന എഴുതേണ്ട രീതി ഇവിടെ ആരോ കൊടുത്തിരിക്കുന്നുണ്ടല്ലേ സാറേ. നമ്മൾ എങ്ങനെ എഴുതണ്ടേ? എപ്പോഴും വലതു ഭാഗത്തു നിന്നാണ് എഴുതേണ്ടത്. ഏതാ വലതുഭാഗം? ഇതാണ്ട, ഇവിടെ നിന്ന്, ഇവിടെ നിങ്ങനെ വരയ്ക്കണം. മനസ്സിലായോ? എന്നിട്ട് കുത്തു കൊടുക്കണം. ഞാൻ മനസ്സിലായോ? ഒരിക്കലും മക്കൾ ഇങ്ങനെ എഴുതരുത്. ഓക്കെ, ഇടത് ഭാഗത്ത് നിന്ന് എഴുതരുത്, വലത് ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരയ്ക്കണം. ഓക്കെ, ഞാ എന്നിട്ടൊരു കുത്തു കൊടുക്കണം. ഞാ റെഡിയല്ലേ മക്കളെ? ഒന്നുകൂടി വരയ്ക്കാം. ഇങ്ങനെ സാർ കുറച്ചും കൂടി ചെറുതായി കാണിച്ചതാണ്. ചെറുതായി കാണിക്കുമ്പോൾ ഒരു ഭംഗിയില്ല, കുറച്ചും കൂടി വലുത് തന്നെ നല്ലത് അല്ലേ. ഇങ്ങനെ വരയ്ക്കാം. ന എന്നിട്ട് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം? ഇങ്ങനെ കളറും കൂടി കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കളർ ഇങ്ങനെ വരച്ച് നോക്കണം കേട്ടോ. കളർ കൊടുക്കുമ്പോൾ മക്കൾ വലത് ഭാഗത്തു നിന്ന് തുടങ്ങണം. ഓക്കെ, ന നൂൻ, നൂൻ അല്ലേ. അതുപോലെ ഏതാ? വ വ ള ള അല്ലേ. ള എഴുതുമ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങണം. ആദ്യം നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം? ആദ്യം നമ്മൾ ആദ്യം ളായിൻ്റെ അടിയിലെ ആ കുനിപ്പ്, ആ വട്ടം പോലെ ഒരു മുട്ട പോലെ കിടക്കുന്നതില്ലേ, അത് നമ്മൾ എഴുതണം. അതായത് സാറ് വരച്ച് കാണിച്ചാൽ ഇങ്ങനെ വരയ്ക്കണം. ഒന്നും കൂടി വരയ്ക്കാം. ഇങ്ങനെ വന്ന് രണ്ട, ഇങ്ങനെ വന്ന്. അപ്പോൾ ഇവയും ഇതുവിടെ ഇങ്ങനെ മുട്ടണം കേട്ടോ, മനസ്സിലായോ? ഒന്നും കൂടി ഇങ്ങനെ വന്ന്. സാറ് മൗസ് കൊണ്ട് വരയ്ക്കുമ്പോൾ ചെറുതായി തെറ്റിപ്പോകുന്നുണ്ട്. എന്നാലും ഒന്നും കൂടി വരയ്ക്കാം. ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ മുട്ടണം. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ മുകൾ എന്നൊരു അലിഫ് ഇങ്ങനെ ഇതിലിവിടെ കൊണ്ടുവരുന്നത്. ഓക്കെ, എന്നിട്ട് ഒടുക്കു കുത്തുള്ള, മനസ്സിലായോ? അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്ത്, ആദ്യം ഇങ്ങനെ വരച്ച് ഇങ്ങനെ കൊടുക്കരുത്, മറിച്ച് എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ അടിയിലെത്തത് വരയ്ക്കണം. ഇങ്ങനെ വരച്ചിട്ട് ഓക്കെ, ല ല എന്ന് വരച്ച് പഠിക്കണം കേട്ടോ. നോട്ട്ബുക്കിൽ എഴുതുകയും വേണം. ഇൻഷാല്ലാ, ഇതിലും അതേപോലെ ഇതിനിങ്ങനെ കളർ ഇങ്ങനെ സാറ് പറഞ്ഞതുപോലെ തന്നെ കളർ കൊടുക്കണം. ഓക്കെ, ല എന്താണ്? ല ലാ ഉ ലാ ഉ. ഇപ്പം നൂൻ എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇവിടെ നോക്കൂ, ഇവിടെ കുറച്ച് വാക്കുകളുണ്ട്, ഇവിടെ കുറച്ച് വാക്കുകളുണ്ട്. ഇതിൽ മക്കൾ നായ എവിടെയെന്ന് കണ്ടിട്ട് അതിനൊരു ഹത്ത് കൊടുക്കണം. എന്താ ഹത്ത്? ഒരു വര വരയ്ക്കണം നായയുടെ അടിയിൽ. ഏതൊക്കെയാണ് ഇവിടെ പറയൂ? നാ നമ്മൾ നാ നൂനിലെ നൂനിന് ന നീ നൂ
ന് കുറേ നാവുകളുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നൂൻ എവിടെ നോക്കിയിട്ട് മക്കൾ വരയ്ക്കണം കേട്ടോ. ഇവിടെ ഏതൊക്കെയാണെന്ന് പറയൂ നോക്കട്ടെ. ഇന്ദൽ അർനബി റുമാന, ഇന്ദൽ അർനബി റുമാന അല്ലേ. ഇതിലെവിടെയൊക്കെ നൂനുണ്ട്, എത്ര നൂനുണ്ട് ഒന്ന് പറയാൻ പറ്റുമോ മക്കൾ? ഏ ഇന്ത്യയിൽ തന്നെ ഒരു നൂന് കിടക്കണ്ട് അല്ലേ. ഇന്ത്യയിൽ ഒരു നൂനില്ലേ, ഇതായിരിക്കും ഒന്ന് കണ്ട. അപ്പം അതിൻ്റെ അടിയിൽ വരയ്ക്കണം. പിന്നെ അർണബ്, നമ്മൾ അർണബിൻ്റെ നൂന്, നെമിറിൻ്റെ നൂന് നാ അല്ലേ. പിന്നെ ഒരു നായുണ്ട് അവിടെ, റുമാനയിലും നായുണ്ട്, ശരിയല്ലേ. നൂൻ പിന്നെയോ ഇന്ദല്ലബിറ ഇവിടെ നൂനുണ്ടോ? വീണ്ടും ഒരു ഇന്ത്യയിൽ നാ നിന്ന് വന്നിട്ടുണ്ട് അല്ലേ. പിന്നെ നല്ലാറയുടെ നായുണ്ട്. ഓക്കെ, മൊത്തം അഞ്ച് നൂനുണ്ട് അവിടെ. അതിൻ്റെ അടിയിൽ മകൾ ഇതുപോലെ വരയ്ക്കണം. മനസ്സിലായോ? ഏ ഓക്കെ, ഇത്രയും ആക്ടിവിറ്റികൾ മക്കൾ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ സാർ ഇത്രയാണ് പറയുന്നത്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗം, അങ്ങനെ ഓട്ടൊക്കെ എസ്റ്ററും കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചെന്നും കൂടി അറിയണ്ടേ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ ഇൻഷാല്ലാ. അപ്പം മക്കൾ ക്ലാസ് മുഴുവനായി കാണുക, കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.